ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ എല്ലാവരും സ്കൂൾ ബസ്സിൽ പേടിച്ചിരിക്കുകയാണ്. നകുൽ ബോംബ് വെക്കാൻ ഏൽപ്പിച്ച ആളെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ ബോംബ് വെച്ചില്ല എന്നൊക്കെ. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, ഇതുവരെയും വെക്കാൻ പറ്റിയില്ല, എന്നെ ഈ ബസ്സിൽ രണ്ടു പേർക്ക് സംശയമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറ്റാത്തതെന്നൊക്കെ പറയുന്നു. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കേൾക്കണ്ട, നെക്സ്റ്റ് ടൈം നിങ്ങൾ വിളിക്കുമ്പോൾ ഉറപ്പായിട്ടും കാര്യം സാധിച്ചിരിക്കണം. ബസ്സിലെ സീറ്റിൽ ബോംബ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ബസ്സിന്റെ അടിയിലെങ്കിലും ബോംബ് വെക്കണം. എങ്ങനെയാണെങ്കിലും ഇന്ന് കാര്യങ്ങൾ നിർവഹിച്ചിരിക്കണമെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഇന്ന് തന്നെ സാറ് പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തിരിക്കും, എൻ്റെ പൈസയും ഉടനെ തന്നെ അതിനുശേഷം അയച്ചിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നകുൽ ഫോൺ വെക്കുന്നുണ്ട്. നകുൽ ഫോൺ വെച്ചതിന് ശേഷം അയാൾ ഡ്രൈവറോട് പറയുന്നുണ്ട് സൈഡിലേക്ക് വണ്ടി അടുപ്പിക്കാനെന്ന്. ഡ്രൈവർ സൈഡിലേക്ക് വണ്ടി അടുപ്പിക്കുന്നു. അതിനുശേഷം ഗംഗയോട് പറയുന്നുണ്ട് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ് കുട്ടിയെ കൂട്ടിയിട്ട് പോയിട്ട് മൂത്രമൊഴിപ്പിക്കാനെന്ന്. ഗംഗയാണെങ്കിൽ ആ കുട്ടിയും കൂട്ടിയിട്ട് ബസ്സിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് മാളു ബഹളം വെക്കുന്നുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതേ ഗംഗെ, ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണമെന്നൊക്കെ പറഞ്ഞിട്ട് മാളുവിന്റെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. മാളു പേടിച്ചു പോകുന്നുണ്ട്. ഗംഗ അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് മാളുവിനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ മാളുവിനെ പറഞ്ഞ് മനസ്സിലാക്കാനെന്നൊക്കെ. ഗംഗയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട്, പേടിക്കേണ്ട, രേഷ്മേച്ചി ഉണ്ടല്ലോ എന്നൊക്കെ. രേഷ്മയും മാളുവിനോട് പറയുന്നുണ്ട് സമാധാനമായിട്ടിരിക്കാനെന്നൊക്കെ. ആ സമയത്ത് ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ആ കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, അവളെ കൂടെ വിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അയാൾ ഡ്രൈവറോടും ദേഷ്യപ്പെടുന്നുണ്ട്, തോക്ക് ചൂണ്ടിയിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഡ്രൈവറിന്റെ മൊബൈലും വാങ്ങുകയാണ് കയ്യിൽ. ഗുണ്ട തോക്ക് ചൂണ്ടിയിട്ട് ബസ്സിലിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റ ഒരെണ്ണം ബഹളം വെക്കരുത്, രക്ഷപ്പെടാനും നോക്കരുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടത്തില്ല, കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു. എല്ലാവരും മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോണമെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം മഹിയും അജിത്തും ആണെങ്കിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മഹിയാണെങ്കിൽ ഒരുപാട് ടെൻഷനിലാണ്. പിന്നീട് കാണിക്കുന്നത് നകുലിനെയാണ്. നകുലിന് ബോംബെ ബോസിന്റെ ആളാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്, ഗംഗ എപ്പോ എത്തിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ബസ്സിലെ ഗുണ്ടയാണ്. ആ ഗുണ്ട വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ബസ്സിന്റെ അടിയിൽ ബോംബ് വെക്കുകയാണ്. ആ സമയത്ത് നകുൽ ഫോൺ ചെയ്യുന്നുണ്ട്, എന്തായി കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഗുണ്ട അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ബോംബ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ തന്നെ കാര്യം സാധിക്കുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ നകുലിന് സന്തോഷമാകുന്നു, സമാധാനമായെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ആ സമയത്ത് തന്നെ മാളു ബസ്സിൽ ബഹളം വെക്കുന്നുണ്ട്. രേഷ്മ അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും ബഹളം വെക്കുന്നുണ്ട്, പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേഷ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിയാൽ പ്രശ്നമാകുമെന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും പറ്റില്ല, സമാധാനമായിട്ടിരിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗ ആ കുട്ടിയും കൂട്ടിയിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് അതുവഴി ഒരു ചേച്ചി വരുന്നുണ്ടായിരുന്നു. ചേച്ചിയോടാണെങ്കിൽ ഗംഗ ചോദിക്കുന്നുണ്ട്, മൊബൈൽ ഒന്ന് തരുമോ, എനിക്കൊരു കോൾ ചെയ്യാനാണെന്ന്. ചേച്ചി തരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ചേച്ചി പൈസ കൊടുക്കാമെങ്കിൽ തരാമെന്ന് പറയുന്നു. ചേച്ചി അപ്പോൾ പറയുന്നുണ്ട്, കയ്യിൽ കിടക്കുന്ന വാച്ച് തന്നാലും മതിയെന്ന്. ഗംഗ വാച്ച് കൊടുക്കുന്നു. ആ സമയത്ത് ചേച്ചി പറയുന്നുണ്ട്, ഒരേ ഒരു കോൾ മാത്രമേ ചെയ്യാവൂ എന്ന്. ഗംഗ അങ്ങനെ മഹിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അജിത് കുമാറിന്റെ കയ്യിലാണ് മൊബൈൽ ഇരുന്നത്. അൺനോൺ നമ്പർ ആണെന്ന് കരുതിയിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, എന്തിനാണ് കട്ട് ചെയ്തത്, അത് ചിലപ്പോൾ ഗംഗയായിരിക്കും, വേറെ നമ്പറിൽ നിന്നും വിളിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നു. അജിത് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആ കാര്യം ചിന്തിച്ചില്ല, ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ. ഗംഗ വീണ്ടും കോൾ ചെയ്യാൻ ആ ചേച്ചി സമ്മതിക്കുന്നില്ല. ചേച്ചി പറയുന്നുണ്ട്, ഇനി ഞാൻ മൊബൈൽ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങുന്നുണ്ട്, നിങ്ങൾ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു. ഗംഗയാണെങ്കിൽ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ ആ ചേച്ചി കേൾക്കുന്നില്ല. ബസ്സിനടിയിൽ ഗുണ്ട ബോംബ് വെച്ചു കഴിയുന്നു. അതിനുശേഷം അയാൾ സന്തോഷിക്കുകയാണ്, എന്തായാലും എൻ്റെ ലക്ഷ്യം സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം ഗംഗയാണെങ്കിൽ ആ ചേച്ചിയോട് വീണ്ടും മൊബൈൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനമാണെങ്കിൽ കയ്യിലെ വള ഊരി കൊടുക്കുന്നു. ഇനി ഈ വള വെച്ചോളൂ, എനിക്കൊന്ന് ഫോൺ തരുമോ എന്ന് ചോദിക്കുന്നു. ആ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട്, ആദ്യമേ ഇത് ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വള വാങ്ങിയിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഫോണിലേക്കാണെങ്കിൽ തിരിച്ചൊരു കോൾ വരുന്നുണ്ട്, അത് മഹിയുടെ കോൾ ആയിരുന്നു. ഗംഗയപ്പോൾ മഹിയുടെ കോൾ എടുത്തിട്ട് കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിക്കുന്നു. എന്തൊക്കെയാണ് നടന്നതെന്നെല്ലാം പറയുന്നു. പെട്ടെന്ന് ബസ്സിലെ ഗുണ്ട വന്നിട്ട് ഗംഗയെ തോക്ക് ചൂണ്ടുന്നു. ഗംഗയാണെങ്കിൽ ഫോൺ സംസാരിക്കാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മഹി ഓർക്കുന്നുണ്ട് ഗംഗ സംസാരിക്കുന്നില്ലല്ലോ, എന്തു പറ്റിയെന്നൊക്കെ. പെട്ടെന്ന് സംസാരം നിലച്ചത് കൊണ്ട് മഹിൻ ടെൻഷൻ ആകുന്നുണ്ട്, ഗംഗയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഗംഗയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, അയാൾ തോക്ക് ചൂണ്ടി തന്നെ നിൽക്കുന്നു. അജിത് കുമാറിനോട് മഹി പറയുന്നുണ്ട്, ഗംഗയും മാളും രേഷ്മയും എല്ലാം അപകടത്തിലാണ്, ആ ഹെൽപ്പർ ശരിയല്ല എന്നപ്പോഴേ എനിക്ക് തോന്നിയതാണ്, അയാളാണ് കാരണം, എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ ചെല്ലണം, പക്ഷെ എങ്ങനെ രക്ഷിക്കുമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അജിത് കുമാറും അപ്പോൾ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ. അതേസമയം ആ ഗുണ്ട തോക്ക് ചൂണ്ടി ഗംഗയെ നിർത്തിയിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.